സഹകരി ചാനലിലെ സഹകരണ സംവാദത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി നിയമത്തെ കുറിച്ചാണ്. ഈ നിയമം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ എപ്രകാരം ബാധിക്കും എന്ന കാര്യത്തിൽ ധാരാളം ചർച്ചകളാണ് കേരളീയ സമൂഹത്തിൽ നടന്നുവരുന്നത്. ഈ കാര്യത്തിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ ഹനീഫ പെരിഞ്ചേരി നമ്മളോടൊപ്പം ചേരുകയാണ്. അവതാരകനെക്കുറിച്ച് രണ്ട് വാക്ക്. ഹനീഫ പെരിഞ്ചേരി കേരളത്തിലെ സഹകരണ ചർച്ചകളിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവിനുള്ള ദേശീയ പുരസ്കാര ജേതാവാണ്. ബാങ്കിംഗ് ഫ്രണ്ടിയേഴ്സ് ഏർപ്പെടുത്തിയ മികച്ച ചീഫ് എക്സിക്യൂട്ടീവിനുള്ള ദേശീയ പുരസ്കാരമാണ് അദ്ദേഹത്തെ നേടിയെത്തിയത്. ദേശീയ ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ, സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ പ്രഥമ മാനേജിംഗ് ഡയറക്ടർ, കാലിക്കട്ട് സർവകലാശാലയുടെ മുൻ യൂണിയൻ ജനറൽ, അങ്ങനെ നിരവധിയായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായ സർവീസ് സംഘടനകളിൽ ഒന്നിൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. ഈ സഹകരണ സംവാദത്തിലേക്ക് ഞാൻ ഹനീഫയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകരോട് ഒരു വാക്ക്. സഹകരി ചാനൽ സഹകരണ വാർത്തകളുടെയും സഹകരണ സംവാദങ്ങളുടെയും എല്ലാം ഒരു വലിയ പ്ലാറ്റ്ഫോമായി വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ തത്സമയ സഹകരണ വാർത്തകൾ നിങ്ങൾ കയ്യിലേക്ക് എത്താൻ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബർമാരായി നിങ്ങൾ മാറുക, ബെൽ ബട്ടൺ അമർത്തുക, സഹകരിക്കുക. ഹനീഫയെ ഒരു വട്ടം കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. കോപ്രോ കോക്കനട്ട് ഓയിൽ വീട്ടിലെത്തിക്കൂ, രുചിയും ആരോഗ്യം താനേ എത്തും. പരിശുദ്ധിയിൽ സമാനതകളില്ല. കോപ്രോ കോക്കനട്ട് ഓയിൽ ഒരു വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് ഉൽപ്പന്നം. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ ഹനീഫ പെരിഞ്ചേരി. ഇന്ന് ഈ വീഡിയോ ക്ലിപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 16 ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി നിയമം സംബന്ധിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുമായി ബന്ധപ്പെട്ട് പല സഹകാരി സുഹൃത്തുക്കളും ജീവനക്കാരും വിവിധ കോണുകളിലും വിളിച്ച് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഭേദഗതി ബില്ല് സംബന്ധിച്ച് കഴിഞ്ഞ ജൂൺ 26 ആദരണീയ രാഷ്ട്രപതി ഒപ്പുവെച്ച് ഓർഡിനൻസ് ഇറക്കിയത്. സത്യത്തിൽ ഓർഡിനൻസിൽ പറഞ്ഞിരിക്കുന്ന നിയമവും ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ നിയമവും തമ്മിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ ഇല്ലാത്ത ആവലാതിയും വേവലാതിയും പരാതിയും പരിഭവങ്ങളുമായി പലരും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണിതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് BR Act വകുപ്പ് 3 വകുപ്പ് 3 പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങളും B ദീർഘകാല വായ്പ നൽകുന്ന കാർഷിക സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചുമാണ്. ബില്ലിലും ഓർഡിനൻസിലും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? സഹകരണ സംഘങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്നും ഇനി മുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ല, മെമ്പർമാരിൽ മാത്രമേ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ, ബാങ്കുകൾക്ക് ചെക്കുകൾ കളക്ഷൻ നടത്താൻ പോലും കഴിയില്ല, പേരോടൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കാനും സാധിക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഓർഡിനൻസും ഇപ്പോൾ അവതരിപ്പിച്ച ബില്ലും തമ്മിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ കുത്തിനോ കോമയോ സെമി കോളമോ സെക്ഷൻ വൈസോ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. BR Act ആരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ദീർഘകാല കാർഷിക വായ്പ നൽകുന്ന കാർഷിക വികസന ബാങ്കുകൾ PCRDB അഥവാ നേരത്തെ നമ്മൾ വിളിച്ചിരുന്ന ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകൾ പ്രതികൂലമായി ബാധിക്കും. അതോടൊപ്പം തന്നെ
ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ടിന് വിധേയമായി പ്രവർത്തിക്കുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളെയും അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിലും ഭരണകാര്യങ്ങളിലും ഏത് സമയത്തും എപ്പോഴും ഇടപെടാനുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാര അവകാശങ്ങൾ നൽകുന്ന ബില്ലാണ് ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് ദീർഘകാല കാർഷിക വായ്പ നൽകുന്ന കാർഷിക വികസന ബാങ്കുകളെയാണ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ ബിആർ ആക്ട് വകുപ്പ് 7F പ്രകാരം കാർഷിക വികസന ബാങ്കുകൾക്ക് അവരുടെ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ പ്രത്യേക അനുമതി ഉണ്ടായിരുന്നു, എക്സംഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഓർഡിനൻസിലും പാസാക്കിയ ബില്ലിലും ആ ക്ലോസ് എടുത്തു കളഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ദീർഘകാല കാർഷിക വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും നേരത്തെ ധനകാര്യമന്ത്രിയുടെ ഒരു ഡിബേറ്റ് ഉണ്ടായ കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർത്തെടുക്കുകയാണ്. ചുരുക്കത്തിൽ, പുതിയ നിയമമനുസരിച്ചും കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾക്ക് അഥവാ സർവീസ് സഹകരണ ബാങ്കുകൾക്ക് നിലവിലുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനാകുമെന്നതിൽ ഒരു സംശയവുമില്ല. പൊതുജനങ്ങൾ നിക്ഷേപം സ്വീകരിക്കുന്നതിനോ ബാങ്കുകൾക്ക് ചെക്കുകൾ കളക്ഷൻ നടത്തുന്നതിനോ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം വെക്കുന്നതിനോ യാതൊരു നിയമ തടസ്സവും നിലവിലുള്ള നിയമത്തിലില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങളിലെ ഇടപാടുകാർക്കോ ജീവനക്കാർക്കോ സഹകാരികൾക്കോ യാതൊരു തരത്തിലുള്ള ഭയമോ ആശങ്കയോ വേണ്ട എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ധനകാര്യ വകുപ്പിനെ സമീപിക്കാം. അതുമല്ലെങ്കിൽ അല്ലാതെ തന്നെ RBI നിലപാട് മറിച്ചാണ് വരുന്നെങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം ബഹുമാനപ്പെട്ട കോടതികളെ സമീപിച്ച് ഇതിന് ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കാനാകും എന്നത് തീർച്ചയാണ്. ഇനിയും ഇത് സംബന്ധിച്ച് ആരോഗ്യകരമായ ചർച്ചകളും സംവാദങ്ങളും നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു നിയമ പണ്ഡിതനല്ല, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലക്ക് തക്കതായ തെളിവുകൾ സഹിതം മുന്നോട്ട് വരികയാണെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ഈ വിനീതൻ തയ്യാറാണ്, അതിനൊട്ടും മടിയില്ല എന്നുകൂടി അറിയിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കുന്നു, വാദിക്കും പതിക്കും നിയമപുസ്തകത്തിൽ ഒരേ നിയമമാണ്. വിശകലനം ചെയ്യുന്നിടത്താണ് സത്യവും അസത്യവും വെളിച്ചം കാണുന്നത്. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നന്ദി, നമസ്കാരം. ഹനീഫ പെരിഞ്ചേരി.